ഭയങ്കര ഹൈപ്പ് കൊടുത്ത് വരുന്ന സിനിമകളെല്ലാം സാധാരണ പൊട്ടുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഭയങ്കര ഇൻട്രക്ഷൻ ആയിട്ട് വരുമ്പോൾ സാധാരണ പ്രസംഗം വളരെ മോശമായി ചെയ്യാറ്. അതൊരു കാലനീതി പോലെയാണ്. പിന്നെ സമാധാനി സാർ പ്രസംഗിച്ചൊരു സദസ്സിൽ അപ്പുറത്തിരുന്ന് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇപ്പുറത്തിരിക്കുന്നവൻ മലയാളം തന്നെ മറന്നുപോകും. ആ അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഒരുപാട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വന്നതാണ്. പക്ഷേ ഒരു 120 സെക്കൻഡിൽ ചുരുക്കാൻ ഞാൻ നോക്കാം. 3 സെക്കൻഡിൽ ഞാൻ എൻ്റെ ആദ്യവാക്യം തീർക്കാം. പ്രധാനപ്പെട്ട ഐ ലവ് യു സോ മച്ച്. കാരണം ഒരു സിനിമയിൽ KPS എഴുതാൻ പറയുന്നുണ്ട്, എല്ലാ കുടുംബത്തും ഉണ്ടാവുമല്ലോ കുടുംബം നശിപ്പിക്കാനൊരു ഒരുത്തൻ എന്ന് പറഞ്ഞ പോലെ എല്ലാ വേദിയിലും ഉണ്ടാവും ആ വേദിക്ക് ചേരാത്തൊരുത്തൻ. ഈ വേദിക്ക് ഒട്ടും ചേരാത്തൊരുത്തനാണ് ഞാൻ എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ആ ഫ്ലക്സ് നോക്കി എന്ത് രസമാണെന്ന്. നല്ല ഫ്ലക്സ് അല്ലേ? ആ ഫ്ലക്സിൽ എൻ്റെ ഫോട്ടോ ഇല്ല, അതുകൊണ്ടാണ് അത്രയും ഭംഗിയതിന്. ഇതെല്ലാം എനിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, പ്രധാനപ്പെട്ട ഐ ലവ് യു. കാരണം ഈ ദി ഓഡ് വൺ ഔട്ട് എന്ന് പറയുമ്പോഴും അതിൽ എനിക്ക് അഹങ്കാരത്തോടെ പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമുണ്ട്, എനിക്ക് ഈ വേദിയിൽ പ്രതാപേട്ട എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. പ്രതാപേട്ട എന്ന് എല്ലാവരും പ്രതാപൻ, TN പ്രതാപൻ, പ്രതാപൻ സാർ എന്നൊക്കെ വിളിക്കും. പ്രതാപേട്ട എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു അനിയൻ്റെ സ്ഥാനത്താണ് ഞാൻ പ്രതാപേട്ടൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം കാലമതാണ്. ഈ കാലത്ത് ഒരു മനുഷ്യനെ നിങ്ങൾ നോക്കുമ്പോൾ അവൻ്റെ തലയിലെ തൊപ്പിയോ അവൻ്റെ നെറ്റിയിലെ കുറിയോ അവൻ്റെ കഴുത്തിലെ കുരിശോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നെങ്കിൽ നിങ്ങൾ മനുഷ്യനല്ലാതായി മാറി എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിൽ മതേതരത്വത്തിന് ഒരു മുഖമുണ്ടെങ്കിൽ, ഒരു രൂപമുണ്ടെങ്കിൽ എനിക്കത് പ്രതാപേട്ടനാണ്. ആ പ്രതാപേട്ടനായിട്ടുള്ള സാമീപ്യത്തിൽ നിന്നാണ് എനിക്ക് എഴുതാൻ പറ്റുന്നത് എന്ത്, മതം ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയാൽ ആ രാജ്യം നശിച്ചടാ എന്ന്. അതിൽ നിന്നാണ് എനിക്ക് എഴുതാൻ പറ്റുന്നത്, നിങ്ങൾക്ക് പറയാൻ മതമില്ലെങ്കിൽ, പറയാൻ രാഷ്ട്രീയമില്ലെങ്കിൽ മതത്തെ കൂട്ടിക്കൊടുക്കുകയല്ല വേണ്ടത്. ഇതെല്ലാം ഞാൻ എൻ്റെ തൊട്ട് മുന്നേ കഴിഞ്ഞ സിനിമകളിൽ എഴുതിയതിലുള്ള എൻ്റെ ഊർജം പ്രതാപേട്ടനാണ്. നേരിട്ട് പ്രതാപേട്ടനായിട്ടുള്ള സംസർഗത്തിലൂടെ അല്ലെങ്കിലും പ്രതാപേട്ടൻ്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരി സലീം ആകെ എൻ്റെ 120 സെക്കൻഡ് തീരെയാണ്. സലീം കൈപ്പമംഗലം എന്ന എൻ്റെ സുഹൃത്ത് കണ്ണ് നിറഞ്ഞതായിട്ട് ഞാൻ ആകെ കണ്ടിട്ടുള്ളത്. ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രതാപേട്ടൻ വർഗീയവാദി എന്ന് പറഞ്ഞപ്പോൾ അന്ന് ആദ്യമായിട്ട് ഞാൻ സലീമിൻ്റെ കണ്ണുകൾ നിറയെ ഞാൻ കണ്ടു. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഈ കാലഘട്ടത്തിൽ മതേതരത്വം ഇല്ലാത്ത ഒരാൾ അവനുണ്ടാവാൻ പാടില്ല, അവൻ മനുഷ്യനല്ല എന്ന് വിശ്വസിക്കുന്നൊരു പക്ഷത്താണ് ഞാൻ പ്രതാപേട്ടൻ്റെ കൂടെ പ്രതാപേട്ടൻ്റെ ഓഫീസിൽ ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്തപ്പോൾ, എനിക്കിനി 10 സെക്കൻഡേ ഉള്ളൂ, അതിൽ ദീർഘിപ്പിക്കില്ല, 10 സെക്കൻഡേ ഉള്ളൂ. ഒരു വ്യക്തി കടന്നു വന്ന ഓഫീസിന് പുറത്തേക്ക് പോയപ്പോൾ നമ്മൾ പറയും എന്താ, ഒരാളെക്കുറിച്ച് നല്ലത് പറയാം, എന്താ അയാൾ നല്ല സ്വഭാവക്കാരനാണ്, നല്ല കുടുംബക്കാരനാണ് എന്നല്ലേ പറയാം. അങ്ങനെയൊക്കെ വിശേഷണങ്ങൾ പ്രതാപേട്ടൻ, ഞാൻ സാക്ഷിയാണ്, പ്രതാപേട്ടൻ പറഞ്ഞത് അയാൾ പോയി കഴിഞ്ഞപ്പോൾ, അയാൾ സെക്യുലറാട്ടോ, സെക്യുലറാവാം, മതേതരവാദിയാവാം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ, അനിഷേധ്യമായ ഒരു ക്വാളിറ്റിയായി നമ്മൾ മുദ്രപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിൽ പ്രതാപേട്ട, നിങ്ങൾ പോയതിന് ശേഷമേ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പോകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോയതിന് ശേഷമേ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പാടുള്ളൂ. തെറ്റിപ്പോയതാട്ടോ, ഞാൻ പോയതിന് ശേഷമേ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പാടുള്ളൂ. കാരണം പ്രതാപേട്ടന് നിങ്ങൾ ഞങ്ങൾക്കൊരു ധൈര്യമാണ്, ഞങ്ങൾക്കൊരു ധൈര്യമാണ്, ആശയ സമരങ്ങളിൽ ഞങ്ങൾക്ക് ധൈര്യമാണ്, ഞങ്ങൾക്ക് ഏട്ടനാണ് എന്ന് സ്വന്തം അനിയൻ പറയുന്നു. വാക്കുകൾ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ആവേശം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. കുഞ്ഞനിയനാണ്. 120 സെക്കൻഡ്. നമസ്കാരം.